നമസ്കാരം. അത്ത മുതൽ പത്ത് രുചി രുചിമേളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് സദ്യയിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പച്ചടി. അപ്പോൾ സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കാത്ത ഒരു പച്ചടി, അതായത് കല്യാണത്തിനൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ചട്ടിയിലാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ പൈനാപ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഈ ഇലത്തലക്കിൽ വിളമ്പുന്ന ഒരു വിഭവം മാത്രമാണ്, ഒരുപാടൊന്നും നമ്മൾ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം പൈനാപ്പിൾ ഇട്ട് കൊടുത്തു, പിന്നെ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എത്ര വെള്ളം എന്നുള്ള ഒന്നുമല്ല, നമ്മൾ പൈനാപ്പിളിൻ്റെ പഴുപ്പിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി പഴുത്ത പൈനാപ്പിളാണ്, അപ്പോൾ ഇത്രയും വെള്ളം വേണം. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം മുളക് പൊടി ചേർക്കാതിരിക്കുക, കാരണം നമുക്ക് പൈനാപ്പിൾ പച്ചടിക്ക് ഒരു യെല്ലോ കളറാണ് വേണ്ടത്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ കൂടി പൈനാപ്പിൾ പച്ചടിക്ക് നല്ല സ്വീറ്റ്നെസ് ആണ്, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവാണ് പൈനാപ്പിൾ പച്ചടിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു മുറി മുഴുവനായിട്ട് എടുത്തു. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചടിയിൽ മെയിനായിട്ടുള്ളത് കടുകാണ്, ആ കടുക് ഒരു മുക്കാൽ ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിള് ഒന്ന് നോക്കാം. അപ്പോൾ പൈനാപ്പിള് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി തുറന്ന് നോക്കുകയാണ്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, എനിക്ക് കുറച്ച് മധുരമാവണം. അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പച്ചടിയിൽ ചേർക്കേണ്ട എല്ലാ ഐറ്റംസും ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ വെള്ളം കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്, അപ്പോൾ അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, എല്ലാ ഭാഗവും ഒരേപോലെ തിളവ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം. അപ്പോൾ ഇത് പൈനാപ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഊറി ഊറി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. വളരെ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, ഒരുപാട് പുളിയായാൽ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരുവത്തിൽ മാത്രം 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തൈര് ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളച്ചു പോവാതെ നോക്കണം, പെട്ടെന്ന് തന്നെ തീ ഓഫാക്കണം. ഇനി നമുക്ക് അതിലേക്ക് വറവ് തയ്യാറാക്കാം.
അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് വറവിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അതിലേക്ക് നമുക്ക് കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളക് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവ് വേണ്ട, അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഒരു സ്പൂണിൽ കറിവേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ താളിപ്പ് ചേർത്തിട്ട് നമ്മൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ മധുരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ ചില മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ചോറിൻ്റെ കൂടെ പഴമാങ്ങ കൂട്ടാനൊക്കെ കഴിക്കുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അത്തം പത്ത് രുചിയിലെ രുചിമേളത്തിൻ്റെ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും, ബൈ.